പേടിയല്ല നീരേണ്ട, എനിക്ക് സന്തോഷ. നീ ഇറങ്ങണം, പഴയ കണക്കുകളൊക്കെ തീർക്കണ്ടേ, അപ്പോഴേ എനിക്ക് ഈ കളിയിൽ ഹരം കൂടൂ. നീലകണ്ട, ഒന്നും ഇവിടെ അവസാനിച്ചു എന്ന് കരുതണ്ട, തുടങ്ങണേ ഉള്ളൂ. എനിക്കും ഒരു ദിവസമുണ്ട്, ബാക്കി നമുക്ക് അന്ന് പറയാം. അതിനി അധികം വൈകില്ല. ഓർമ്മ വച്ചു. സോ ഗൈസ്, അപ്പോൾ നമ്മൾ പാക്കൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് വലിയ പിടുത്തമൊന്നും ഇല്ല കിട്ടുമോന്ന്. ഞാൻ ഈ ഗെയിം പ്ലേ അപ്ലോഡ് ചെയ്യുമെന്നും കൂടി അറിയില്ല. എന്തായാലും തുറന്നു നോക്കാം, ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ. അപ്പോൾ നമുക്കിതിൽ കസിയാസിനെയാണ് താല്പര്യം. കസിയാസിനല്ലാണ്ട് വേറെ ആരിനെ കിട്ടിയാലും ത്രീച്ചിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്പിൻ ഇയർവിക്കോ കിട്ടിയിട്ടില്ല, ഫ്രീ സ്പിന്നിൽ കിട്ടിയില്ല. ഫ്രീ സ്പിന്നിൽ മുഞ്ചിയിരിക്കുകയാണ് ഗൈസ്. എക്സ്പെക്ട് ചെയ്തു ഫ്രീ സ്പിന്നിൽ കിട്ടിയില്ല. കസിയാസിന് വേണം. 29 വയസ്സുകാരൻ, ഒഫെൻസീവ് ഗോൾ കീപ്പറാണ്. കിട്ടിയാൽ പൊളിച്ചു. സെക്കൻഡ് സ്പിൻ ഇയർവിക്കോ. ഓക്കെ, ഐക്കോണിക് അനിമേഷൻ. ഓക്കെ, പ്ലീസ് ബി കസിയാസ്. കസിയാസ് ആയി കഴിഞ്ഞാൽ പൊളിച്ചു. കസിയാസ് ആയി കഴിഞ്ഞാൽ പൊളിച്ചു. കസിയാസ് ആയി കഴിഞ്ഞാൽ പൊളിച്ചു. പ്ലീസ് ബി കസിയാസ്. മോനെ, സെക്കൻഡ് സ്പിന്നിൽ, സെക്കൻഡ് സ്പിന്നിൽ ഐക്കോണിക്. ഈ വോയിസിന് വലിയ ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല, പക്ഷേ കസിയാസിന് കിട്ടി. ഇറ്റ്സ് എ ഹ്യൂജ് ഹ്യൂജ് കാര്യം. കാരണം നമ്മുടെ അടുത്ത് ഗുട്ടിയുണ്ട്, അതേപോലെ തന്നെ ബെക്കാമുണ്ട്. ഗുട്ടി നമുക്ക് മൂന്നെണ്ണം ഉള്ളു, എന്നിട്ട് നമുക്ക് കസിയാസിന് കിട്ടി. ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് റിയലി. എനിക്കെങ്ങനെ പറയാതെ അറിയില്ല. കാഴ്ച തരാം. ഗുട്ടിയുണ്ട് എൻ്റെ അടുത്ത്, കസിയാസും ഉണ്ട്. ഞാൻ ഇതിലിപ്പോൾ കാര്യമായിട്ടുള്ള മൈക്കോ ഒരു തേങ്ങാക്കോലും ഞാൻ ഫിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ വെറുതെ വീട്ടിൽ ചുമ്മാ സോഫയിൽ ഇരുന്നിട്ട് പാക്ക് ഓപ്പണിങ് ചെയ്താണ് പെസ് വന്നതും. ടൈം നോക്കിക്കോ, ടൈം കണ്ടോ, 1:32 ഞാൻ ഏകദേശം 1:30 ഓപ്പൺ ചെയ്ത് 2 മിനിറ്റായി റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഈ ഒരു ഇതേ ഉള്ളൂ. ഈ ഒരു ടൈം ലൈനിൽ ഞാൻ ജസ്റ്റ് എന്താക്കി, എനിക്ക് ജെറാർഡിന് ശേഷം കിട്ടിയ പ്ലെയർ, എനിക്ക് നല്ലോണം ആഗ്രഹം ഉണ്ടായിരുന്ന പ്ലെയർ, അതാണ് കസിയാസ് എന്ന് പറയുന്നത്. മോനെ, ഒന്നും പറയാനില്ല. ഭയങ്കര ഭയങ്കര ഒരു ഒരു സർപ്രൈസിങ് ആയിപ്പോയി ഫനാമിൻ ഈ ഒരു ട്വിസ്റ്റിങ്. ഞാൻ അതിൽ കാണിച്ചു തരാം. എൻ്റെ അടുത്ത് ഗുട്ടിയും ഉണ്ട്, ബെക്കാമും ഉണ്ട്. ഞാനിപ്പോൾ എൻ്റെ ടീം എടുത്താൽ കൂടിയും കാണിച്ചു തരാം. വെയിറ്റി ഇല്ല, ഇവിടെ ഗുട്ടി ഇവിടെ താഴെ ഉണ്ട്, 93 ഇവിടെ 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 ദ കസിയാസിനെ ഇപ്പോൾ കിട്ടി. അതേപോലെ തന്നെ ഗുട്ടി ദാ 3. ഇനി ബെക്കാമിനെ കാണിച്ചു തരാം. 95 മറ്റെയാണ് ബെക്കാമിൻ്റെ റേറ്റിംഗ്. ദ ബെക്കാം. അങ്ങനെ ഈ പാക്കിലെ കംപ്ലീറ്റ് പ്ലെയേഴ്സിനെയും നമ്മൾ കളക്ട് ചെയ്തിരിക്കുകയാണ്. എനിവേസ്, ഇന്നത്തെ പാക്ക് ഓപ്പണിങ് ഇഷ്ടമായിട്ടാണ് വിചാരിക്കുന്നു. സത്യം പറഞ്ഞാൽ മെയ്ക്കൊന്നും കണക്ട് ചെയ്യാണ്ട് വെറുതെ ഒരു പാക്ക് ഓപ്പണിങ് നോക്കിയതാണ്. ജാതി പരിസ്ഥിര പ്രതീക്ഷയില്ല. എൻ്റെ പൊന്നോക്കോ ഞാൻ വെച്ചിട്ട് കൂടിപ്പോയി. ഇത് കാണുന്ന ആൾക്കാരിന് ഇപ്പോൾ നമ്മളിതാക്കാൻ വരും. കാരണം റോമൻ്റെ പാക്കിൽ മൂഞ്ചിയിട്ട് ഈ ഒരു പാക്കിൽ ഇമാതിരി ഒരു പരിപാടി സ്വപ്നത്തിലും കൂടി കരുതിയിട്ടില്ല. എന്താ പറയുക, എക്കോ ഉണ്ടാവും, സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ കുറേ എറേഴ്സ് ഉണ്ടാവും. എനിവേസ്, എന്തായാലും കിട്ടില്ല പരിപാടി. എല്ലാവരും കറക്കി നോക്കുക, കുറച്ചധികം കിട്ടുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇതൊക്കെ ട്രാപ്പാണ്. നെക്സ്റ്റ് ഇയറിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ലെവൽ 0 ലെവൽ 1 ആവും. പിന്നെ നമ്മൾ ആദ്യം മുതൽ ട്രെയിനേഴ്സിനെ കളക്ട് ചെയ്തിട്ട് വേണം. പിന്നെ അതേപോലെ തന്നെ കോൺട്രാക്ട് റിവ്യൂലിന് ആവശ്യമുണ്ട്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ മൂഞ്ചിക്കലാണ്. എന്നാലും നമുക്ക് വേണ്ട ടാർഗറ്റ്സിനെ കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സുഖമല്ലേ. അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഈ ടീമിലേക്ക് എന്തായാലും നമ്മുടെ കസിയാസിനെ ഇറക്കാം. കസിയാസ്, കം ഓൺ, വെൽക്കം ടു അവർ ടീം. സോ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കാണുന്ന തന്നെ പ്രതീക്ഷിക്കുന്നു. സോ മാക്സിമം ഗ്രൂപ്പുകൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ടൊക്കെ ഭയങ്കര കമ്മിയാണ്. സോ മറ്റൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുകൊണ്ടുവന്നതായിരിക്കും. ഇറ്റ്സ് മീ ഹാഷ്മ, സൈൻ ഓഫ്. ടേക്ക് കെയർ. ബൈ. Sparrow.